Hi dears, assalamu alaikum, welcome back. Appo innathe nammala video nalla oru kittilan home tour video aanu ṭo. Palle adipoli aayittulla oru veed aanu idu. Adu pole thanne ee oru veedinte kinarinu thanne nalla oru pratheekada undu ṭo. Appo ivare kinaru kulikkada aanu ivade vellappa upayogikkunade. Appo adokku onnu kandu nokka namukku. Aadiyam nammala veed onnu kandokka ṭo. Innittu namukku kinarinte visheshangalilekku pova. 3000 square feet ile 60 cent ilana ee oru veedu nirmichittullade appo veedu vekkunnathinte munpu ee oru sthalam nalla uyarnittulla oru sthalayirunnu ṭo appo avidekkunnu nerthinte sheshana ivare ee veedu ivade nirmichittullade ഇനി നമ്മൾ വീടിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഈ ഒരു ഭാഗമാണ് റോട്ടിൽ നിന്ന് കയറി വരുന്ന ഒരു സമയത്തിനെ കാണുന്നത് ഇവിടെ ദാ പരഗോളൊക്കെ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെയായിട്ട് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് തന്നെ ഹാംഗിങ് പ്ലാന്റ്സ് കൂട വന്നിട്ടുണ്ട് ഇതിനെ ചെറിയൊരു ഷോ വാൾ ഉണ്ട് ഷോ വാളില് ബ്ലാക്ക് കളറുള്ള ഗ്ലാഡിംഗ് ടൈലാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീടിന് പോർച്ച് വന്നിട്ടുള്ളത് വീടിനോട് അടുത്തായിട്ടല്ല സെപ്പറേറ്റ് ഒരു പോർച്ച് ഉണ്ടാക്കിയിട്ടുള്ള ട്ടോ അപ്പോൾ സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ട് നിന്ന് ഇത്തിരി ഫ്ലാറ്റ് ആയിട്ട് വാർത്തിട്ട് രണ്ട് വലിയ ഫില്ലറാണ് കൊടുത്തിട്ടുള്ളത് ഈ വീടിന്റെ മൊത്തം ഫില്ലറിലും ഗ്ലാഡിംഗ് ടൈൽ തന്നെയാണ് വന്നിട്ടുള്ളത് സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിലായിട്ടും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ട് ഭാഗം കാണാനായിട്ട് ഇനി നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറാം സിറ്റ് ഔട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പാണ് വന്നിട്ടുള്ളത് ഇവിടെ മെയിൻ ഡോർ വന്നിട്ടുള്ളത് വുഡിലും വൈറ്റ് ഗ്ലാസ്സിലും ആയിട്ടാണ് താഴെ മുകളായിട്ട് ഒരു കർവ് ഷേപ്പൊക്കെ വന്നിട്ട് നല്ല ഡിസൈനിങ് ആയിട്ടുള്ളൊരു ഡോറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഡോറ് കാണാനായിട്ട് ഇവിടെ സീലിംഗ് വന്നിട്ടുള്ളത് ജിപ്സം വർക്കിലാണ് അതിൻ്റെ ഉള്ളിൽ എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഒരു വുഡിൽ തീർത്തിട്ടുള്ള ഒരു ബെഞ്ചും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വുഡിലായിട്ട് തന്നെ ഒരു വലിയൊരു ചെയറും കൊടുത്തിട്ടുണ്ട് ഇവിടെ വിൻഡോസ് വന്നിട്ടുള്ളത് 3 കള്ളിയുടെ വിൻഡോസ് ആണ് 3000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് വീടിൻ്റെ സ്പേസ് പോലെ തന്നെയാണ് ഇവിടെ മുറ്റം നല്ല സ്പേസ് ആക്കിയിട്ട് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് വീട് വെക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വീടിൻ്റെ സ്പേസിനനുസരിച്ച് തന്നെയാണ് മുറ്റം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഫ്രണ്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ കയറുന്നത് വലിയൊരു ഡൈനിങ് ഏരിയയിലേക്കാണ് ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ വലിയൊരു ഫില്ലർ വന്നിട്ടുണ്ട് ആ ഒരു ഫില്ലറിൽ ഇതാ പെയിൻറ്റിങ് വർക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് തന്നെ അള്ളാഹു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്നത് ആ ഒരു ഫില്ലറാണ് ഇവിടെയും സീലിംഗ് വന്നിട്ടുള്ളത് ജിപ്സം വർക്കിലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ല ഷോ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പല കളേഴ്സിലുള്ള ഷോ ലൈറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വോളയിലായിട്ടും തന്നെ നല്ല ഷോ ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇത്രയൊരു ലെങ്ത്ത് കൂടിയിട്ടുള്ള ജിപ്സം വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയൻ്റെ ഈ ഒരു അറ്റത്തായിട്ടാണ് വാഷിംഗ് ഏരിയ വന്നിട്ടുള്ളത് നാനോ വൈറ്റിൽ സിമ്പിളായിട്ടുള്ളൊരു വാഷ് ബേസാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ലൈറ്റും കൂടി കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയൻ്റെ ടേബിളാണ് ഈ കാണുന്നത് 8 പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഡൈനിങ് ഏരിയയുടെ ടേബിൾ സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ സ്റ്റെയർ വന്നിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാണ് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് തന്നെ എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ വരുന്ന ആ ഒരു വോളിലായിട്ട് തന്നെ പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണുന്നത് ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയ കിടക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് തന്നെ സിമെൻറ്റിൽ ഫില്ലറൊക്കെ വാർത്തിട്ട് അതിൽ പെയിൻറ്റിങ് വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലെതർ ഫിനിഷിങ്ങിൽ എൽ ഷേപ്പിലുള്ളൊരു സോഫ കാണാം അതുപോലെ തന്നെ ഇവിടെ വിൻഡോസ് വന്നിട്ടുള്ളത് 2 കള്ളിയുടെ ഒരു വിൻഡോസും 1 കള്ളിയുടെ 2 വിൻഡോസ് ആയിട്ടാണ് ഈ ഒരു കോർണറിലായിട്ട് ടി വിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്
ഇവിടെ ജിപ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഗോൾഡ് കളറിലൊക്കെ ആട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് തന്നെ പറുകോള സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പല കളേഴ്സിലായിട്ടുള്ള LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിന് 3 ബെഡ്റൂമാണ് താഴെയുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. വാഷിംഗ് ഏരിയൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കള്ളിയുടെ വിൻഡോസും 3 കള്ളിയുടെ വിൻഡോസാണ് വന്നിട്ടുള്ളത്. പിന്നെ ചുമരിലായിട്ട് തന്നെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബാത്റൂം വന്നിട്ടുള്ളത്. ഇനി നമ്മൾ കാണുന്നത് ബാക്കിയുള്ള 2 ബെഡ്റൂം കൂടിയാണ്. ഇത് സ്റ്റെയറിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു പാസേജ് മാർച്ചൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂമുകൾ സെറ്റാക്കിയിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം. ഇവിടെയും 3 കള്ളിയുടെ ഒരു വിൻഡോസും 2 കള്ളിയുടെ ഒരു വിൻഡോസാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റൂമിൽ AC കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ബാത്റൂമും വന്നിട്ടുള്ളത്. പാസേജിൽ നിന്നുള്ള സെക്കൻഡ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇവിടെ വിൻഡോസ് വന്നിട്ടുള്ളത് 3 വിൻഡോസ് ആണ്. 1 4 കള്ളിയുടേതും 2 2 കള്ളിയുടേതാണ് വന്നിട്ടുള്ളത്. ഈ ഒരു റൂമിൽ AC കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂം നല്ല സൈസും നല്ല വലിപ്പക്കള നല്ലൊരു സ്പേസ് ഉള്ളൊരു റൂമാണ് കേട്ടോ ഇത്. ഈ ഒരു റൂമിലും ഈ ഒരു സൈഡിലായിട്ട് തന്നെയാണ് ബാത്റൂമും ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂമിന് നല്ല വൃത്തിയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമ്മൾ കാണുന്നത് കിച്ചണിലേക്കുള്ള ഡോറാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് കിച്ചണിലേക്കുള്ള ഡോർ വന്നിട്ടുള്ളത്. ഇവിടെ വാളിലൊരു പകുതി ഭാഗം കഴിഞ്ഞാൽ പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പിക്ചറൊക്കെ വരച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു കിച്ചണ്. അതുപോലെ തന്നെ അയൺ ചെയ്യുന്ന ഏരിയ, സ്റ്റഡി ടേബിള്, ഷൂ റാക്ക്. ഈ ഒരു സൈഡിലായിട്ട് തന്നെ വാഷ് ബേസ് വന്നിട്ടുള്ളത്. നാനോ വൈറ്റിലെ സ്ക്വയർ ഷേപ്പിലാണ് വാഷ് ബേസ് വന്നിട്ടുള്ളത്. ഈ ഒരു മുകളിലായിട്ട് തന്നെ ഒരുപാട് ഷെൽഫൊക്കെ കൊടുത്ത് അതിന് നല്ല ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിന് ചെറിയൊരു പാസേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കിച്ചണിലേക്ക് പോകുന്നത്. ഈ ഒരു കിച്ചണിലാണ് ഗ്യാസ്, അതുപോലെ തന്നെ ഫ്രിഡ്ജൊക്കെ കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഡോറിലാണ് ഫ്രിഡ്ജ് വന്നിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് ഏരിയ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഗ്യാസ് വന്നിട്ടുള്ളത് ക്ലിക്സിൻ്റെ ആട്ടോ, ഗ്യാസ് ടോപ്പ്. ഹോബ് വന്നിട്ടുള്ളത് കാഫിൻ്റെ ആണ്. കിച്ചണിലേക്ക് കയറിൻ്റെ ഡോറിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു റാക്ക് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടും സ്റ്റോറേജ് ഏരിയ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കിച്ചണിന് നേരെ നമ്മൾ കാണുന്നത് വർക്കിംഗ് കിച്ചണാണ്. ഈ ഒരു കിച്ചണ് നല്ല സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് ഇവരിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ചുറ്റുഭാഗമായിട്ട് GI പൈപ്പ് വെച്ചിട്ട് ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിലായിട്ട് തന്നെയാണ് വിറകടുപ്പ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻട്രലായിട്ട് തന്നെ ഒരു ചെറിയ ടേബിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് ഹാഷ് കളറിലുള്ള ഗ്രാനൈറ്റ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു കിച്ചണിൻ്റെ സീലിംഗ് അല്ല, ഇത് വിറകും തേങ്ങയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഇടാൻ വേണ്ടിയിട്ട് GI പൈപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലൊരു വുഡൻ പാനലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാളിൽ ചെയ്തിട്ടുള്ളത് ചെറിയ ഡിസൈനിങ്ങിനുള്ള ഒരു വൈറ്റ് കളറിലുള്ള ടൈലാണ്. അപ്പോൾ നമ്മൾ കിച്ചണൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോയി നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സ്റ്റെയർ വന്നിട്ടുള്ളത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ്. സ്റ്റെയർ കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് വലിയൊരു ഹാളാണ് കേട്ടോ. നല്ല സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ഹാള് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഹാളും തന്നെ സീലിംഗ് ഒക്കെ ചെയ്ത് ജിപ്സം വർക്കൊക്കെ ചെയ്ത് ഷോലൈറ്റൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്.
ഹാളിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഡൈനിങ് ഏരിയ ആണ് ട്ടോ. താഴെ ഡൈനിങ് ഏരിയ ആണ് കാണുന്നത്. ഇനി നമ്മൾ മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം കാണാം. അപ്സ്റ്റെയറിന്റെ മുകളിലായിട്ട് തന്നെ ഇവർ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു കട്ടിലും തയ്യൽ മെഷീനൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൽ ഇട്ടിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈഡിലായിട്ട് ഇതാ ഒരു ഡോറ് വന്നിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്കൊരു ബാൽക്കണിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആട്ടോ. ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു സമയത്ത് റോട്ടിലേക്കും അതേപോലെ മുറ്റത്തേക്കൊക്കെ നല്ലൊരു വ്യൂ ആണ്. ഇനി നമ്മൾ കാണുന്നത് അപ്സ്റ്റെയറിന്റെ മുകളിലുള്ള സിറ്റ് ഔട്ട് ആണ്. ചെറിയൊരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ. ഇവിടെയും നല്ല രണ്ട് പില്ലറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീടിന്റെ മൊത്തം പില്ലർ വന്നിട്ടുള്ളത് ഗ്ലാഡിംഗ് ടൈൽ തന്നെയാണ്, ബ്ലാക്ക് കളറിലുള്ള. അപ്പൊ ഈ ഒരു പില്ലർ ഇങ്ങനെ ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റ് ഔട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് സെക്കൻഡ് ബെഡ്റൂം ആണ്. സെക്കൻഡ് ബെഡ്റൂമും തന്നെ അവർ യൂസ് ചെയ്യണില്ല. ഇവിടെ മൂന്ന് കള്ളിയുടെ ഒരു വിൻഡോസും രണ്ട് കള്ളിയുടെ ഒരു വിൻഡോസും ആണ് വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് തന്നെ ഇതാ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു സൈഡിലായിട്ട് തന്നെ ബാത്റൂമും വന്നിട്ടുണ്ട്. ഇപ്പൊ വീടിന്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ വീട്ടിലെ കിണറിന്റെ കാഴ്ചകൾ കാണുന്നത്. ഇവര് കിണറ് കുഴിച്ചെടുത്തിട്ടുള്ളതല്ല കേട്ടോ. ഇതാ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വീട് ഒരുപാട് നിരത്തിയിട്ടാണ് ഇവര് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ആ ഒരു മതിലിൽ നിന്ന് ചെറിയ ഉറവ വന്നിട്ടാണ് ഇവരിവിടെ വെള്ളം യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇവരിവിടെ വീട് വെക്കുന്നതിന്റെ മുമ്പ് അവർ പറഞ്ഞത് ചെറിയൊരു കുഴിയാണെന്നാ പറഞ്ഞത്. പിന്നെ അവര് വീടൊക്കെ വെക്കാൻ ആവശ്യമായിട്ട് ഇവര് മൂന്നാള് അടി താഴ്ചയിൽ കിണറാക്കി ഇങ്ങനെ കുഴിച്ചെടുത്തിട്ടുള്ള കേട്ടോ. പക്ഷെ ആ ഒരു വെള്ളം വരുന്നതിന്റെ താഴെയായിട്ടാണ് ഇവര് കുഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മൂന്ന് സൈഡിൽ നിന്നായിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം വരുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനും നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇവർ വേസ്റ്റൊക്കെ ചാടുന്നു വിചാരിച്ചിട്ട് ഇങ്ങനെ ഗ്രിൽസും അതുപോലെ തന്നെ ഇങ്ങനെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഗ്രില്ലൊക്കെ പൊന്തിച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പം ഈ കാണുന്നത് അവർ വീഡിയോ തന്നിട്ടുള്ളൊരു ക്ലിപ്പാണ്. ഇതെന്താന്ന് വെച്ചാൽ വർഷക്കാലത്ത് മഴ നന്നായിട്ട് പെയ്യണ ഒരു സമയത്ത് ഇത് ആ ഒരു ഉറവ ഇത്രയും ശക്തിയിൽ വരും. അപ്പോൾ അവരുടെ പൈപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അന്നത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. വീടും കിണറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലേ ഉള്ളൂ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.